നമസ്കാരം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജോലി ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സമൂഹത്തോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവിൽ വന്നിട്ടുള്ളത് ദയവായി നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം വളരെ ഗൗരവകരമായി എടുക്കണം ഇന്നലെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ നമ്മുടെ പുറത്തു നിന്നുള്ള സഹോദരങ്ങൾ അന്യ അന്യസംസ്ഥാനത്ത് ജോലി ചെയ്ത നമ്മുടെ സഹോദരങ്ങൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആളുകൾ കാണിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് ഇനിയെങ്കിലും കാണിക്കരുത് എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് കായംകുളം ഭാഗത്തേക്ക് പോകുവാനായിട്ട് വന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറിയ ആ ആളുകൾ അവർ വളരെ കൂടി ലാഘവത്തോടുകൂടി അവിടെ മൊത്തം തുപ്പുന്ന ഒരു പ്രവണത കാണേ അതുപോലെ തന്നെ ഇവിടുന്ന് യാത്ര തുടങ്ങി അമ്പലപ്പുഴ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ ഇറങ്ങേണ്ട ആളുകൾ വീട്ടിൽ നിന്നും സ്വന്തം വാഹനം വന്ന് പോകണം എന്നുള്ള ഒരു നിഷ്കർഷ വയ്ക്കുന്നുണ്ടെങ്കിലും പലരും റോഡ് സൈഡിലുള്ള പ്രധാന സ്റ്റോപ്പുകളിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷയും മറ്റും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട് ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ് അവർ കോവിഡ് ബാധിതരാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല അവർ ഈ ടാക്സിയിലും ഓട്ടോറിക്ഷയിലും കയറി വീടുകളിലേക്ക് പോകണം ആ ടാക്സിയോ ഓട്ടോറിക്ഷയോ ഒന്നും അണുവിമുക്തമാക്കാതെയാണ് ഉപയോഗിക്കുന്നത് ആ വണ്ടി ഓടിക്കുന്ന ആളുകളും അതിൽ കയറുന്ന യാത്രക്കാരും അവരുടെ എല്ലാവരുടെയും ജീവനെ തൃണവത്ഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഇത് ഈ ഒരു മഹാമാരിയെ നേരിടുന്നതിൽ നമ്മൾ ഈ ഒരു നിസ്സംഗാവസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ വുഹാനിലുണ്ടായതുപോലെ നമ്മുടെ നാട്ടിലും ഇത് സമൂഹ വ്യാപനത്തിലേക്ക് പോകും ഈ പി ഇ കിറ്റൊക്കെ ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ് കാരണം നമ്മൾ ഈ ജോലിക്ക് പോകുമ്പോൾ തന്നെ വീട്ടുകാർക്കടക്കം ഭയത്തോടു കൂടിയാണ് നമ്മളെ കാണുന്നത് നമ്മുടെ സഹപ്രവർത്തകർക്ക് നമ്മളെ ഭയത്തോടു കൂടിയാണ് കാണുന്നത് പിന്നെ ഇത് കൂടുതൽ സമയം മേത്ത് ധരിച്ചുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ചൂട് തലയിൽ വെച്ച് ഫേസ് മാസ്ക് വെച്ച് മാസ്ക് വെച്ച് പി പി കിറ്റ് ഇട്ട് ഗ്ലൗസ് ഇട്ട് ഷൂവിന് കവറിട്ട് എല്ലാം ജോലി ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും ചൂടും വളരെ ആ ഒരവസരത്തിലാണ് നിങ്ങളെപ്പോലെ വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ ഈ ഒരു വളരെ ലാഘവത്തോടു കൂടി ഈ ബസ്സിലും മറ്റും തുപ്പുകയും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ പോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത് ഇത് സമൂഹ വ്യാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വുഹാനിൽ വന്നതുപോലെ നമ്മുടെ നാട്ടിലും വരും നമ്മുടെ സഹോദരങ്ങൾക്കും ഇത് പിടിച്ചു കെട്ടാൻ സാധിക്കത്തില്ല ഇവിടെ മരിച്ചു വീഴാൻ പോകുന്നത് അല്ലെങ്കിൽ രോഗവാഹരാവാൻ പോകുന്നത് നമ്മുടെ കൂടപ്പറപ്പുകളും സഹോദരങ്ങളും അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ നമ്മുടെ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം ദയവായി ഈ ബസ്സുകളിൽ കയറിയിട്ട് തുപ്പരുത് നിങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് രോഗബാധിതരായിട്ട് സംശയിച്ച് ഹോം ക്വാറൻറ്റൈനിൽ പോകാനായിട്ട് വിട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ രാജ്യത്തോടുള്ള ഒരു കടമ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ പങ്കാളികളാണ് അതുപോലെ തന്നെ ഇടവഴികളിലൊന്നും നമ്മളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല വലിയ വാഹനങ്ങളിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പം ഇടവഴികളിലൊന്നും നിങ്ങളെ കൊണ്ടുവന്ന് ആക്കുവാൻ സാധിക്കത്തില്ല അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വന്തം വാഹനം വരുത്തുകയോ അല്ല റെൻറ്റഡ് ആയിട്ടുള്ള വാഹനം വരുത്തി അപ്പോൾ ആ വിളിക്കുന്ന ആളുകളോട് നമ്മൾ ഇന്നുവല്ല കോവിഡ് ഉള്ള ആളുകളാണെന്ന് പറഞ്ഞു കൊണ്ട് വേണം വണ്ടി വിളിക്കുവാനായിട്ട് ഇതിൽ കയറുന്ന ആളുകളൊന്നും അല്ല അറിയത്തില്ല ആ ഡ്രൈവറും അറിയത്തില്ല നിങ്ങൾ ഇന്ന ഇന്നലെ ആളുകൾ ചെയ്ത പോലെ ഇറങ്ങിയിട്ട് വേറൊരു വാഹനത്തിൽ കയറി പോകുമ്പോൾ ആ ഡ്രൈവറും അറിയുന്നില്ല അതിനുശേഷം ആ വാഹനത്തിൽ കയറുന്ന ആളുകളും അറിയുന്നില്ല അവർ വീട്ടിലേക്കും സമൂഹത്തിലേക്കും പോവുകയാണ് അപ്പോൾ ദയവായി ഇതൊരു അഭ്യർത്ഥനയായി കണ്ടുകൊണ്ട് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു